നമ്മുടെ ഈ ലോകം എന്നത് അനവധിയായ അത്ഭുതങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. ഏറെ വിചിത്രമായി തോന്നിയേക്കാവുന്ന കുറച്ച് സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നാം നിസ്സാരമെന്ന് കരുതി പൊട്ടിച്ചു കളിക്കുന്ന ബബിൾ റാപ്പിന്റെ ചരിത്രം മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ സർവീസ് സ്റ്റേഷൻ വരെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തതായി നിങ്ങൾക്കായി ഒരു ആപ്പ് പരിചയപ്പെടുത്താം. ബിനോമ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ, ആപ്പിൾ എന്നീ കമ്പനികളുടെ ആസ്തികളിലും സ്വർണം, യൂറോ തുടങ്ങിയ കറൻസികളുടെ വ്യത്യസ്തമായ ആസ്തികളിലും ട്രേഡിംഗ് നടത്തുവാനും 90% വരെ ലാഭം കൈവരിക്കുവാനും സാധിക്കും. തിരഞ്ഞെടുത്ത അസറ്റുകളുടെ മൂല്യം കൂടുമോ കുറയുമോ എന്ന ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പ്രവചിക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണത്തിനായി ഒരു 700 രൂപയ്ക്ക് നമുക്കിവിടെ ട്രേഡിംഗ് നടത്താം. തുടർന്ന് നമ്മുടെ ഫോർകാസ്റ്റിംഗ് ശരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആസ്തി മൂല്യം വർദ്ധിക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നിന്നും ലഭിക്കുന്ന തുക 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ബാങ്കിൽ നിന്നോ പേടിഎമ്മിൽ നിന്നോ നിങ്ങൾക്ക് പിൻവലിക്കുവാൻ സാധിക്കും. ഇതിലെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക 300 രൂപയാണ്. നിങ്ങളുടെ ഡെപ്പോസിറ്റ് തുക ഇരട്ടിയാക്കുവാൻ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഈ പ്രൊമോ കോഡ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് 400 രൂപ ഉപയോഗിച്ചുകൊണ്ട് 800 രൂപ നേടിയെടുക്കുവാനും സാധിക്കും. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്നും ബിനോമോ ഇൻസ്റ്റാൾ ചെയ്ത് ഉടൻ തന്നെ ട്രേഡിംഗ് ആരംഭിക്കൂ. ട്രേഡിംഗ് പഠിക്കുവാനും പുതിയ തന്ത്രങ്ങൾ പരിശീലിക്കുന്നതിനുമായി ഡെമോ അക്കൗണ്ടിലേക്ക് 60,000 രൂപ ഈ രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബിനോമോയിൽ ലാഭനഷ്ട സാധ്യതകൾക്ക് ഒരേപോലെ സാധ്യതകളുണ്ട്. ഞാനൊരു ബിനോമിസ്റ്റ് ആണ്, നിങ്ങളോ? നമ്പർ 10, കോണ്ടം എന്ന വസ്തു നിർമ്മിക്കുന്നതിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിനായി നിരവധി രീതിയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനമായ കുറച്ച് ഘട്ടങ്ങളാണ് ഇവിടെ നാം പരിചയപ്പെടുവാൻ പോകുന്നത്. പൂർണ്ണമായും മെഷീനുകളിലാണ് ഇതിന്റെ ഓരോ ഘട്ടങ്ങളും മുന്നേറുന്നത്. കോണ്ടത്തിന്റെ രൂപഘടനയിലുള്ള ഗ്ലാസ് അച്ചിൽ പ്രത്യേക രീതിയിലുള്ള പദാർത്ഥത്തിൽ മുക്കിയെടുക്കുന്നതാണ് ആദ്യത്തേത്. പിന്നീട് ഇത് റബ്ബറിന്റെ ഇൻസുലേഷൻ സ്വഭാവം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുത ചാലകത്തിലൂടെ പരിശോധിക്കുന്നു. ഇവിടെ വെച്ച് ഏതെങ്കിലും രീതിയിലുള്ള കേടുപാടുകളോ വളരെ ചെറിയ ദ്വാരങ്ങളോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുവാനും പരിഹരിക്കുവാനും സാധിക്കും. പിന്നീടായി ഓരോന്ന് ഉരച്ച് ഫോയിൽ ചെയ്യുന്നതാണ് രീതി. ഒടുവിൽ ഉൽപ്പന്നം കൺസ്യൂമർ ബോക്സിൽ പാക്ക് ചെയ്യുന്നു. ഇനിയും ഒരു പരിശോധന കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് ഉൽപ്പന്നം പുറത്തിറക്കുകയുള്ളൂ. നമ്പർ 9, കളിപ്പാട്ടം എന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു വസ്തുവിനെയാണ് ഇനി നാം കാണുവാൻ പോകുന്നത്. ഇതിന്റെ പേര് കൈനറ്റിക് സാൻഡ് എന്നാണ്. ഈ വസ്തു ഉപയോഗിച്ചുകൊണ്ട് ഏറെ വിചിത്രമായ രൂപങ്ങളും മറ്റും നിർമ്മിക്കുവാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ചെറിയ കുട്ടികളിൽ സർഗാത്മക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഒഴിവു സമയങ്ങൾ ആനന്ദകരമാക്കുന്നതിനും ഈ വസ്തു പ്രയോജനപ്പെടുത്തുന്നു. വളരെ മൃദുവായതും ഫ്ലെക്സിബിളും ആണിത്. ആയതിനാൽ തന്നെ ചെറിയ കുട്ടികൾ വരെ ഇത് ഉപയോഗിക്കുന്നു. വിപണിയിൽ വളരെ ചെറിയ നിരക്കിൽ കൈനറ്റിക് സാൻഡ് ലഭ്യമാണ്. ഈ വസ്തു ഉപയോഗിച്ചുകൊണ്ട് അനവധിയായ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു കാലത്ത് ഏറെ പ്രചാരം നേടിയെടുത്ത ഒരു വസ്തു കൂടിയായിരുന്നു ഇത്. നമ്പർ 8, ASMR എന്ന പദത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓട്ടോണോമസ് സെൻസറി മെറിഡിയൻ റിയാക്ഷൻ എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. സാധാരണയായി തലയോട്ടിയിൽ ആരംഭിച്ച് കഴുത്തിന്റെ പിൻഭാഗത്തുകൂടി നട്ടലിന്റെ ഭാഗത്തേക്ക് നീങ്ങുന്ന ഒരു ഇക്കിളി സംവേദനമാണിത്. ഈ തരത്തിൽ ASMR ഗ്ലൂപീലിംഗ് എന്ന സംവിധാനത്തെക്കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. കൈകളിൽ പ്രത്യേക രീതിയിലുള്ള ഒരു പശ തേക്കുന്നു. തുടർന്ന് ഇതിനെ ഉണങ്ങുവാൻ അനുവദിക്കുന്നു. ഉണങ്ങിയതിനു ശേഷം പാടപോലെ രൂപം കൊണ്ടിരിക്കുന്ന ഈ പശ പതിയെ പതിയെ വലിച്ചുരുകയും ചെയ്യുന്നു. ഈ സമയത്ത് ASMR എന്ന രീതിയിലുള്ള വികാരം രൂപപ്പെടുമെന്നാണ് നിരവധി ആളുകൾ അഭിപ്രായപ്പെടുന്നത്. ഇതിന്റെ ഒട്ടനവധിയായ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. നമ്പർ 7, ഏറെ പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റാണ് ഗബ്രിയേൽ ഡോൾസ്. അമേരിക്കയിലാണ് ഇദ്ദേഹം വളർന്നത്. വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള കലാസൃഷ്ടിയാണ് ഇദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി മാറ്റിയത്. നൂലുകളും ചായങ്ങളുമാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ആയുധങ്ങൾ. മെക്സിക്കോയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഗബ്രിയേലിന്റെ സൃഷ്ടികൾ എല്ലാം തന്നെ പ്രകാശത്തിന്റെ ദൃശ്യ സ്പെക്ട്രത്തിന്റെ അന്വേഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. തയ്യൽ ത്രെഡിന്റെ വലിയ തോതിലുള്ള ഫ്ലെക്സസ് സീരീസ് ഇൻസ്റ്റാളേഷനിലൂടെ ഇദ്ദേഹം പ്രശസ്തി നേടി. US, കാനഡ, ബെൽജിയം, ഡെൻമാർക്ക് എന്നിവിടങ്ങളിൽ ഇദ്ദേഹത്തിന്റെ സൃഷ്ടികൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിരവധിയായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഗബ്രിയേലിന്റെ ഓരോ വർക്കുകളും. ഇതിന്റെ മനോഹാരിത എത്രത്തോളം ഉണ്ടെന്ന് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിരവധിയായ പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന്റെ ഈ കഴിവിലൂടെ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. നമ്പർ 6, പതിവായി ഇല്ല എങ്കിലും പലപ്പോഴെങ്കിലും വാഹനങ്ങൾ സർവീസ് സ്റ്റേഷനുകളിൽ എത്തിച്ച് കഴുകി വൃത്തിയാക്കുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ. മികച്ച രീതിയിലുള്ള യന്ത്രങ്ങളുടെ പ്രവർത്തനവും ഫിനിഷിംഗും കൊണ്ട് നമ്മുടെ വാഹനത്തെ ഇവിടങ്ങൾ കൂടുതൽ സുന്ദരമാക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർവീസ് സ്റ്റേഷന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ പേര് മിസ്റ്റർ വാഷ് എന്നാണ്. ജർമ്മനിയിലാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. റിച്ചാർഡ് എയ്ലിംഗ് ആണ് മിസ്റ്റർ വാഷ് കമ്പനിയുടെ CEO. ഇദ്ദേഹത്തിന്റെ മുത്തച്ഛന്റെ കാലത്ത് ചെറിയ രീതിയിൽ തുടങ്ങിയ സംരംഭം പിന്നീട് പടർന്ന് പന്തലിക്കുകയായിരുന്നു. ഒരേ സമയം ഒട്ടനവധിയായ വാഹനങ്ങൾ കഴുകി വൃത്തിയാക്കുവാൻ ഇവിടെ സാധിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യന്ത്രങ്ങളും ടെക്നോളജികളുമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. നമ്പർ 5, പല വിധത്തിലുള്ള കായിക മത്സരങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കും
നമ്മളെല്ലാവരും തന്നെ. ഏറെ വിചിത്രമായ ഒരു കായിക വിനോദത്തെ കുറിച്ചാണ് ഇനി നാം സംസാരിക്കുവാൻ പോകുന്നത്. എഗ് ജർപ്പിംഗ്, എഗ് ഫൈറ്റ്, എഗ് നോക്കിംഗ് എന്നിങ്ങനെയുള്ള പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് നാടോടി പാരമ്പര്യത്തിൽ നിന്നുമാണ് ഇത് കടംകൊണ്ടിരിക്കുന്നത്. ഈ കളിയുടെ നിയമം വളരെ ലളിതമാണ്. മത്സരിക്കുന്ന ഇരു മത്സരാർത്ഥികളും ഓരോന്നും വീതം മുട്ടകൾ കയ്യിൽ പിടിക്കുന്നു. അടുത്ത ഘട്ടമായി ഇരു മുട്ടകളും കയ്യിൽ കൂട്ടിമുട്ടുമ്പോൾ പൊട്ടാതെ നിൽക്കുന്ന മത്സരാർത്ഥി ജയിക്കുന്നു. വളരെ കാലം മുന്നേ തന്നെ ഇത്തരമൊരു മത്സരത്തിന് ബ്രിട്ടനിൽ പ്രചാരമുണ്ടായിരുന്നു. ഇന്നും പലയിടങ്ങളിലും എഗ് ജർപ്പിംഗ് മത്സരങ്ങൾ നടത്തിവരുന്നുണ്ട്. നമ്പർ 4, വ്യത്യസ്തമായ കലാസൃഷ്ടി കൊണ്ട് ശ്രദ്ധേയനായ ഗബ്രിയൽ ഡോൾസ് എന്ന വ്യക്തിയെക്കുറിച്ച് നാം പരിചയപ്പെട്ടിരുന്നു. സമാനമായ തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ കഴിവുകൊണ്ട് ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് റോബർട്ടോ ലൂഗോ. 1981 അമേരിക്കയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. കളിമണ്ണും മറ്റും ഉപയോഗിച്ചുകൊണ്ട് 2D ഉൾപ്പെടെയുള്ള ദൃശ്യ മികവോടെ കുടങ്ങളും മറ്റു വസ്തുക്കളും ഉണ്ടാക്കുന്നതിലൂടെയാണ് ഇദ്ദേഹം ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയനായി മാറിയത്. ഒരു ഗ്രാഫിറ്റി ആർട്ടിസ്റ്റായിട്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത്. ലൂഗോ കാൻസാസ് സിറ്റി ആർട്ട് ിൽ നിന്നും BFA പെൻ സ്റ്റേറ്റിൽ നിന്ന് MFA നേടിയെടുത്തിട്ടുണ്ട്. ഇദ്ദേഹം 2019 റോം പ്രൈസ് പുരസ്കാരം നേടിയെടുക്കുകയും ചെയ്തിരുന്നു. ലൂഗോയുടെ സൃഷ്ടികളെ താരതമ്യപ്പെടുത്തുന്നത് കെഹിൻഡെ വൈൽഡിന്റെ വർണ്ണാഭമായ പോർട്രേറ്റുകളോടാണ്. വംശീയ വിവേചനവും മറ്റും ഇദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 3, എന്തെങ്കിലും വസ്തുക്കൾ പൊതിഞ്ഞുകൊണ്ടുവരുന്ന പെട്ടിയിൽ ബബിൾ നിറഞ്ഞ ഒരു പ്ലാസ്റ്റിക് ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇത് ഞെക്കി പൊട്ടിച്ച് കളിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. ഇത് ഒരു വിനോദമായി കൊണ്ട് നടക്കുന്ന ആളുകൾ വരെയുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന് നിരവധിയായ ഉപകാരങ്ങളുണ്ട്. കൂടാതെ മാനസികമായ ഉല്ലാസം ലഭിക്കുന്നതിനും ഇത് പ്രയോജനപ്പെടുത്തുന്നു. ബബിൾ റാപ്പ് എന്നത് സീൽഡ് എയർ കോർപ്പറേഷന്റെ ഒരു വ്യാപാര മുദ്രയുള്ള ബ്രാൻഡാണ്. അതിൽ ബബിൾ റാപ്പിൽ നിന്ന് നിർമ്മിച്ച നിരവധിയായ കുഷനിങ് ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുന്നുണ്ട്. എഞ്ചിനീയർമാരായ മാർക്കും ആൽഫ്രഡും 1956 ഇത്തരമൊരാശയം സാക്ഷാത്കരിച്ചത്. നാം നിസ്സാരമെന്ന് വിചാരിക്കുന്ന പലതിനും പിന്നിൽ വലിയ രീതിയിലുള്ള ചരിത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്പർ 2, വളരെ വ്യത്യസ്തമായ തരത്തിൽ തയ്യാറാക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് പാസ്റ്റൽ ഡി നാറ്റ എന്നറിയപ്പെടുന്നത്. ഇതിന്റെ പാചകവിധിയുടെ കാര്യത്തിലും ഏറെ കൗതുകങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 18 മുൻപ് ലിസ്ബണിലെ സെന്റ് മേരി ഓഫ് ബെത്ലഹേമിന്റെ സിവിൽ ഇടവകയിലെ ഹൈറോണമിസ്റ്റ് മൊണാസ്റ്ററിയിൽ കത്തോലിക്ക പുരോഹിതർ നിർമ്മിച്ചെടുത്തതാണ് ഇതെന്ന് കരുതപ്പെടുന്നു. ഇതിന് പിന്നിൽ നിരവധിയായ ചരിത്രങ്ങളും നിലനിൽക്കുന്നുണ്ട്. പോർച്ചുഗീസിലും ഇത് ഏറെ ശ്രദ്ധേയമാണ്. 2011 ഒരു പൊതു വോട്ടെടുപ്പിന്റെ ഫലത്തെ തുടർന്ന് ഗ്യാസ്ട്രോണമിയിലെ പോർച്ചുഗീസിന്റെ 7 അത്ഭുതങ്ങളിലൊന്നായി ഇതിനെ പ്രഖ്യാപിച്ചിരുന്നു. ഇതേ രീതിയിൽ ജപ്പാൻ, ബ്രസീൽ, തിമോർ എന്നീ രാജ്യങ്ങളിലും ഈ രുചികരമായ ഭക്ഷണത്തെ ജനപ്രിയ ഭക്ഷണമായി വിലയിരുത്തുന്നു. നമ്പർ 1, ശരീരം ആകർഷണമാക്കുന്നതിനും മറ്റും നിരവധിയായ ടാറ്റുകൾ പതിപ്പിക്കുന്ന ആളുകളുണ്ട്. പ്രാഗൽഭ്യമുള്ള കലാകാരന്മാർ ചെയ്യുന്ന ടാറ്റു വർക്കുകൾ കൂടുതൽ മനോഹരമായിരിക്കും. 101 പ്രായമുള്ള ഒരു ടാറ്റു ആർട്ടിസ്റ്റിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഫാങ് ഓഡ് ഒഗെ എന്നാണ് ഇവരുടെ പേര്. ഫിലിപ്പീൻസിലെ ഉൾഗ്രാമമായ ബുസ്കാലറ്റിലെ നോർത്തേൺ ലുസോണിലാണ് ഇദ്ദേഹം കഴിയുന്നത്. ഗോത്ര ടാറ്റു ആർട്ടിസ്റ്റ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഈ രീതിയിലുള്ള ടാറ്റൂയിങ് രീതികളുമാണ് ഇവരുടേത്. ഇവർ മമ്പാമ്പ ടോക്ക് എന്ന പദവി വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് കാരണം ആയിരക്കണക്കിന് വർഷങ്ങളായി കലിംഗ വംശജർ പരമ്പരാഗത പച്ചകുത്തുകാർക്ക് നൽകുന്ന ഒരു പദവിയാണിത്. ഇവരുടെ പക്കൽ നിന്നും നിരവധിയായ ആളുകളാണ് ടാറ്റു പതിപ്പിക്കുന്നത്. 400 to 1000 വരെ പെസോസ് എന്ന രീതിയിലാണ് ഇവരുടെ വർക്കിന്റെ നിരക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.